അഡ്മിഷൻ ഹവേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നെൻ്റെ ഒരു ബാഡ് ഹെയർ ഡേ ആണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെ മുടി ചില ദിവസങ്ങളിലൊക്കെ എങ്ങും പോകാനില്ല എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മുടിയെടുക്കും, അല്ലെങ്കിൽ കിട്ടിക്കെടുക്കില്ല. ഇത് ബാഡ് ഹെയർ ഡേ ആണ് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഒരു 2-3 ഡേയ്സ് ആയിട്ടേ ഞാനൊരു പുതിയ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്തായിരുന്നു, ബാക്ക് കോംബ് ചെയ്തിട്ട്. അപ്പോൾ അത് ട്രൈ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബൈ ദ വേ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ മുടി ഡാമേജ് ആയി. അത് കഴിഞ്ഞ് പിന്നെ നന്നാക്കാനുള്ള മടി കൊണ്ട് അങ്ങനെയാണ് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മുടി അതുപോലെ തന്നെ റിയാക്ട് ചെയ്തു. അത് നോർമലാണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഹോർ വീഡിയോ ആണ്. ഇനി ഞാൻ ആക്ച്വലി പറഞ്ഞ വേറൊരു വീഡിയോ ഉണ്ടാണ് കേട്ടോ. ഞാൻ ഈ വള ഇങ്ങനെ ഇട്ടിട്ടുകൊണ്ടാണ് ചിരിച്ചിരിച്ചെന്ന് സൗണ്ട് വെക്കുന്നത്. ഇത് പണ്ട് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേ ഹോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലെങ്കിൽ ആയ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഇല്ലേ, ഞാൻ ഇന്ന് വേറൊരു വീഡിയോ ഇടാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആമസോണിൽ 26th and 27th ഞാൻ പ്രൈം എടുത്തിട്ടുണ്ട് ആമസോണിൻ്റെ ഞാൻ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു 26th and 27th പ്രൈം ഡേ ആണ്, അപ്പോൾ കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് ഈ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അടുപടിയിൽ നിന്ന് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനൊരു 4-5 ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ട്. 3 ചുരിദാറും പിന്നെ ഒരു കുർത്തിയും പിന്നെ ഒരു ഡ്രസ്സുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു കുർത്തി കാണിച്ചു തരാം. ഞാൻ നോർമലി ഇങ്ങനത്തെ കുർത്തി ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. കാരണം ഇതൊരു എന്താ പറയേണ്ടത്, ആപ്പിൾ ഷേപ്പ് വർക്ക് നല്ലതാണ്. അതായത് കുറച്ച് വണ്ണുണ്ടായിട്ട്, അതായത് ബ്രസ്റ്റിൻ്റെ അവിടെ വരെ കുറച്ച് വണ്ണുണ്ടായിട്ട് പിന്നെ വയറ് കുറച്ചും കൂടി അതിനേക്കാളും ഡ്രസ്സിനേക്കാളും കൂടുതൽ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു നല്ലൊരു മോഡലാണിത്. ഇതൊരു പെപ്ലം കൈൻഡ് ഓഫ് ടോപ്പാണ് കേട്ടോ. ഉണ്ടോ ഈ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രില്ല് വരുന്നതുകൊണ്ട് ഈ വയറിൻ്റെ അവിടെ നന്നായിട്ട് കവർ ചെയ്യും ഈ ഒരു പോർഷൻ. ഇതൊരു സ്ലീവ്ലെസ് ടോപ്പാണ് കണ്ടോ, നല്ലൊരു പ്രിൻറ്റിൻ്റെ ആണ് കേട്ടോ, നല്ല അടിപൊളി കോട്ടൺ ആണ്. ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് ഈ ഒരു ജാക്കറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പ് മാത്രമായിട്ട് ഇടാം, പിന്നെ ഈ ഒരു ജാക്കറ്റ് നിങ്ങൾക്ക് കണ്ടോ നല്ല ഭംഗിയുണ്ട്. എന്താ പറയുന്നത്, നല്ലൊരു ഇൻഡി ലുക്കുള്ളൊരു ജാക്കറ്റാണ്, എത്നിക് ലുക്ക് വരുന്നൊരു ജാക്കറ്റാണ്, ഓപ്പൺ ജാക്കറ്റാണ് കേട്ടോ. നല്ല മെറ്റീരിയലൊക്കെയാണ്, നല്ല സൂപ്പർ കോട്ടൺ ആണ്. അപ്പോൾ അത് ജാക്കറ്റും ഈ ഒരു ടോപ്പും കൂടിയാണ്. നല്ല അധികം പ്രൈസൊന്നും ഇല്ല കേട്ടോ, നല്ല റേറ്റിംഗും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് XL ആണെന്ന് തോന്നുന്നു, അല്ല ലാർജ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു ബോഡി ടൈപ്പിന് ഇത് എനിക്ക് അത്ര അങ്ങ് സ്യൂട്ട് ആയില്ല. കാരണം എനിക്ക് വയറിൻ്റെ അവിടെ അങ്ങനെ അധികം എന്താ പറയണത്, എൻ്റെ ഒരു ആപ്പിൾ ഷേപ്പ് അല്ല ബോഡി, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് അടിപൊളിയാണ്. പക്ഷേ ഈവൻ ഇതെ ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ല, കാരണം ഇത് 2 തവണയായിട്ട് 2 ടൈപ്പിൽ നമുക്ക് ഇടാമല്ലോ. ഇത് എവിടെയൊക്കെയാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 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 ഡ്രസ്സ്. ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും നല്ല ഭംഗിയിൽ ഒരു ഡ്രസ്സ് ഞാൻ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു പിക്ക് കൊടുത്തിട്ട് ആമസോണിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇതാണ് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ തന്നെ റെഡും ബ്ലൂവും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് ഫ്ലെയർഡൊക്കെ ആയിട്ടുള്ള ഒരു കുർത്ത. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മോഡലല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. വേറൊരു അതിൻ്റെ തന്നെ എന്താ പറയണത്, അത് കാണിച്ചിട്ട് വേറെ മേടിപ്പിക്കാന്ന് പറയില്ല. അതുപോലത്തെ ഒരു ഇതാണ്. ഇത് നോക്കും, ഇതാണ് ആ ഒരു കുർത്ത കേട്ടോ. നല്ല കളറൊക്കെ നല്ലതാണ്, ഈവൻ മെറ്റീരിയലും നല്ലതാണ് കേട്ടോ, പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഈ ഒരു പട്ട വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരുപാട് ഫ്ലെയർഡൊന്നുമല്ല, മീൻസ് ഇത്രയുമാണ് ഫ്ലെയർ, അതായത് അംബ്രല്ല മോഡലാണ് ഇത്രയാണ് ഉള്ളത് കണ്ടോ. പിന്നെ ഇതിൻ്റെ ബോട്ടം എന്ന് പറയാനായിട്ട് ഇതാ ഈ ഒരു ബോട്ടമാണ്. എനിക്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ ഈ ഒരു ബോട്ടം എന്തോ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ 5'4" ആണ് കേട്ടോ, 5'4" ഇത്രയും കൂടി ഉണ്ട്. അപ്പോൾ ഈ ബോട്ടം ഇട്ട് കഴിയുമ്പോഴേക്കും കുറച്ചൊന്ന് പൊങ്ങി നിൽക്കും. അതൊരു ഇച്ചിരി എന്തോ എനിക്കൊരു ഒരു സുഖമില്ലായ്മ തോന്നി. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചും കൂടി ഇച്ചിരി കൂടി ഹൈറ്റൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇതാണ് ഷോള് ഉണ്ടോ, ഷോളിന് ഭയങ്കര ക്വാളിറ്റിയുള്ള ഷോളൊന്നും അല്ല കേട്ടോ. ഓക്കെ,
പക്ഷെ നല്ല നീളവും വീതിയൊക്കെ ഉണ്ട്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനോട് 10-ൽ 7 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണിത്. മെറ്റീരിയലൊക്കെ വൈസ് ഒക്കെ വെച്ചിട്ട് അതേപോലത്തെ തന്നെ ഒന്നും അല്ല കേട്ടോ. അതായത് നമ്മൾ ആ പടത്തിൽ കണ്ണ പോലെ ഒന്നുമല്ല. അപ്പൊ നമുക്ക് ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വാങ്ങിച്ചിട്ട് ആമസോണിൽ റിട്ടേൺ ഒക്കെ ഉണ്ടല്ലോ, വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ചിലവർക്ക് അത് നല്ലതാണെന്ന് അവർ എഴുതിയിട്ടുണ്ട്, താഴെ റിവ്യൂ നോക്കുമ്പോൾ. ചിലവർക്ക് മാത്രമാണ് അത് അത്ര സുഖമില്ല എന്ന് എഴുതിയിരിക്കുന്നത്. എനിക്കൊരു സുഖമില്ലായ്മയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തത്. ആ പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ലതാണ്. ഓക്കെ, കാണിക്കാൻ പോകുന്നത് ഒരു ഡ്രസ്സാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഡ്രസ്സ്. നമുക്കൊരു വെക്കേഷനൊക്കെ മോഡലുള്ള ഒരു ഡ്രസ്സാണ്. ഇതിന്റെ മെറ്റീരിയൽ എനിക്ക് പറയാൻ പറ്റില്ല, അത്രയും നല്ല മെറ്റീരിയൽ ആണ്. നിങ്ങൾ ഇതൊന്നും വാങ്ങിച്ച് നോക്കിയാലും അറിയാൻ പറ്റില്ല കേട്ടോ. എഫ് ബി ബിയുടെ ആണിത്. നിങ്ങള് ഈ എഫ് ബി ബിയുടെ ഒക്കെ നിങ്ങൾ ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു എന്താ പറയണേ ഒരു ബ്രാൻഡാണ് എഫ് ബി ബി. അപ്പോൾ അവരുടെ ആണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. നല്ല വിലക്കുറവിനാണ് ഇത് അവർ ഇട്ടിരിക്കുന്നത്, പ്രൈസ് ഓഫർ പ്രൈസ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എക്സൽ ആണ്. പക്ഷേ എക്സല് വേണ്ടായിരുന്നു എനിക്ക് തോന്നി, ലാർജ് മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾ പക്ഷെ ഞാനത് എനിക്ക് ഇടാനുള്ള കൊതിയുണ്ട്. ഞാൻ അതിൻ്റെ ടാഗൊക്കെ പൊട്ടിച്ചു, ഞാൻ ഇട്ട് തുടങ്ങി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ണം വെക്കുകയാണെങ്കിൽ നമുക്കിത് ചെറുതാക്കാൻ കുഴപ്പമില്ല. കാരണം ഇതിന് എന്താ പറയണത് ഷോൾഡർ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ഷോൾഡർ ആണ്. കണ്ടോ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നടുക്കൊരു സ്ലിറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇട്ട് കഴിയുമ്പോൾ കാണാൻ പറ്റും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്ലിറ്റ് ഒന്ന് താഴേക്ക് കൂട്ടിയടിക്കുകയാണെങ്കിൽ നല്ലൊരു മാക്സി ഡ്രസ്സ് ആണ് കേട്ടോ ഇത്. ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ കളർ, ഭയങ്കര അട്രാക്റ്റീവ് ആണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് ഭയങ്കര ഒരു വെക്കേഷൻ, ഭയങ്കര ഒരു ഹാപ്പി മോഡ് തരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. സൈഡിൽ ഇപ്പം നിങ്ങൾ ടൈറ്റ് ഫിറ്റ് ആണ് മേടിക്കണമെങ്കിൽ സൈഡിൽ സിപ്പൊക്കെ ഉണ്ട്. അടിപൊളി സംഭവമാണ്, അടിപൊളി, ഒന്നും പറയാനില്ല. മെറ്റീരിയൽ, ലുക്ക് വൈസ്, പിന്നെന്താണ് എല്ലാം കൊണ്ടും ഇട്ട് കഴിഞ്ഞാലും പൊളിയാണ്. നല്ല എല്ലാ കളർ മീൻസ് ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടൈപ്പിനും നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ അത്. വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റിംഗ് ഉണ്ട്. അതേസമയം നമ്മളുടെ ജാൻവി കപൂറിന്റെ ഒരു പിക്ക് ആള് സെയിം ടൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചു നോക്കിയത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോ പക്ഷെ എനിക്ക് ഒട്ടും തന്നെ ഡിസപ്പോയിന്റഡ് ആയിരുന്നില്ല. നല്ല അടിപൊളി മെറ്റീരിയൽ, അടിപൊളി കുർത്തയാണ്. ഇതാണ്, ഇത് കണ്ടോ, വൈറ്റില് ചെറിയൊരു പ്രിന്റ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു കുർത്ത ഇതുണ്ട്. കുർത്തയുണ്ട്, കണ്ടോ, ഇത് സൈഡ് സ്ലിറ്റ് ഒരു സ്ട്രെയിറ്റ് കുർത്തയാണ്. പിന്നെയുള്ളത് ബോട്ടം, പിന്നെയുള്ളത് ബോട്ടാണ്. ബോട്ടത്തിന്റെ താഴെ കണ്ട ഇങ്ങനത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്, പെയിന്റ് ആണ് കേട്ടോ. കണ്ട നല്ല മെറ്റീരിയലും ആണ്, നല്ല അടിപൊളി കോട്ടൺ ആണ്, സൂപ്പർ കോട്ടൺ. ഇതിനെപ്പറ്റി മോശം പറയാൻ ഒന്നുമില്ല. ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോളിന് ഇത്തിരി ഇറക്കം കുറവാണ്, കഷ്ടിച്ച് 2 മീറ്റർ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ വൺ സൈഡ് ഇടുകയാണെങ്കിൽ നല്ലതാണ്, അടിപൊളി. സൈഡിൽ ഇങ്ങനത്തെ ഒരു ചെറിയ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നല്ലൊരു കുർത്ത, അതായത് ഡെയിലി വെയർ, നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകാൻ വേണ്ടി നല്ലൊരു കുർത്ത നോക്കുകയാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഈ ഒരു കുർത്ത നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, thank you.
ആൻഡ് ഫൈനലി ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ്. ഇതൊരു അംബ്രല കട്ടാണ്. ഇങ്ങനത്തെ ഒരു അംബ്രല കട്ടിന്റെ ഞാൻ നോക്കി നടക്കുമായിരുന്നു. ഞാൻ നോക്കുമ്പോൾ നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട്. എനിക്കിത് പേഴ്സണലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ക്ലോത്തിന്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരുപാടൊന്നുമില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആശിനും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. ഇതൊരു എംപയർ കട്ടാണ്. നമുക്ക് ബ്രസ്റ്റിന്റെ അവിടെ നിന്ന് താഴേക്ക് കുറച്ച് ഫ്ലെയർഡ് ആയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് എനിക്ക് കുറച്ച് ഒന്ന് രണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് കറക്റ്റ് ഇതായിട്ടാണ്. ഇച്ചിരി ടൈറ്റ് ആണ്, ബട്ട് സ്റ്റിൽ എന്താ പറയുന്നത് നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. 1 or 2 weeks നമുക്കത് കറക്റ്റ് ആകും. അപ്പോ നല്ലൊരു കുർത്ത എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇത് കണ്ടു നോക്കൂ. ബാക്കി മെറ്റീരിയൽ വൈസ് ഒന്നും ഒത്തിരി ക്വാളിറ്റി ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ഡീസെന്റ് ക്വാളിറ്റിയുള്ള ഒരു കുർത്തയാണ്. ഈവൻ ഷോളിന് ഒരുപാട് നീളമൊന്നുമില്ല. വൺ സൈഡാണ് ഷോൾ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഈവൻ ദെൻ നല്ലൊരു ലുക്ക് തരുന്ന ഒരു കുർത്തയാണ് ഇത്. ഓക്കെ, വീഡിയോ ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.